നമസ്കാരം ഡിഫൻസ് രംഗത്ത് ഇന്ത്യ ഏറ്റവും അധികം ആശ്രയിക്കുന്ന രാഷ്ട്രമാണ് റഷ്യ റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മിസൈൽ സാങ്കേതിക രംഗത്തും പ്രതിരോധ രംഗത്തുമൊക്കെ റഷ്യ മറ്റേതൊരു രാജ്യത്തെക്കാളും മുന്നിലാണെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല അതായത് അമേരിക്കേക്കാളും മുന്നിലാണ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കാര്യത്തിലും മിസൈൽ നിർമ്മാണ കാര്യത്തിലും അത് നമുക്ക് നന്നായി അറിയുകയും ചെയ്യാം എന്നാൽ ഹെലികോപ്റ്ററുകൾ അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്ന കാര്യത്തിൽ റഷ്യ ഒരു മികച്ച രാഷ്ട്രമാണോ റഷ്യയുടെ എത്രയോ വിമാനങ്ങളാണ് ഇന്ത്യയിലെ ജീവൻ ജീവനെടുത്തിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഒരു റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്റർ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയുടെ ജീവനും അപഹരിച്ചിരിക്കുന്നു വീണ്ടും ആ ചോദ്യം ശക്തമാവുകയാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളുമായും ഫ്രഞ്ച് യൂറോപ്യൻ യുദ്ധവിമാനങ്ങളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ റഷ്യൻ യുദ്ധവിമാനങ്ങൾ കൂടുതൽ അപകടത്തിൽപ്പെടുന്നതായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ യുദ്ധവിമാനങ്ങൾ അതുപോലെ ഹെലികോപ്റ്ററുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ റഷ്യ ഒരു മികച്ച രാജ്യമാണെന്ന് നമുക്ക് ഇനിയെങ്കിലും പറയാൻ കഴിയില്ല എം ഐ സെവൻറ്റീൻ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ഇപ്പോൾ തകർന്നു വീണ് നമുക്ക് പ്രിയപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും വിലമതിക്കാനാവാത്ത ജീവൻ കവർന്നെടുത്തപ്പോൾ നമ്മുടെ രാജ്യത്തിനുണ്ടായ നഷ്ടം നികത്താൻ കഴിയാത്തതാണ് രാജ്യം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശാല ചിന്തയും ദീർഘവീഷ്ണവുമുള്ള ഒരു വലിയ സൈനിക മേധാവിയാണ് നമുക്ക് നഷ്ടമായത് ഈ പറയുന്ന എം ഐ സെവൻറ്റീൻ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ അപഹരിച്ച ജീവനുകളുടെ എണ്ണം കേൾക്കുമ്പോഴാണ് റഷ്യൻ ടെക്നോളജിയെ എറിയേണ്ട സമയമായില്ലേ എന്ന സംശയം ഉയരുന്നത് ദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇതുവരെയുള്ള കാലയളവിനിടയിൽ നടന്ന ഇതുപോലെയുള്ള അപകടങ്ങളിൽ അതായത് എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്റർ ഉണ്ടാക്കിയ അപകടങ്ങളിൽ കുറഞ്ഞത് മുപ്പത് പേർക്കെങ്കിലും ജീവൻ നഷ്ടമായിട്ടുണ്ടാവും അങ്ങനെ ഒരു ഹെലികോപ്റ്ററിനെയാണ് നമ്മൾ ഇപ്പോഴും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രധാനമന്ത്രി പോലും പലപ്പോഴും ഉപയോഗിക്കുന്നത് എത്ര ഭീകരമായ ഒരു സാഹചര്യമാണെന്ന് നോക്കൂ എന്തിനാണ് നമ്മൾ ഇനിയും റഷ്യൻ ടെക്നോളജി കണ്ണുമടച്ച് വിശ്വസിക്കുന്നത് റഷ്യയിൽ നിന്ന് നല്ലതും വല്ലതും ഉണ്ടെങ്കിൽ സ്വീകരിക്കാം എല്ലാം നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഹെലികോപ്റ്ററുകൾ നമ്മുടെ വിലപ്പെട്ട വലിയ ജീവനുകൾ എടുക്കുമ്പോൾ അത് നികത്താൻ നമുക്ക് കഴിഞ്ഞു എന്നു വരില്ല നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ള ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയായിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു സൈനിക മേധാവിയാണ് നമുക്ക് നഷ്ടമായത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കുറഞ്ഞത് ഏഴ് റഷ്യൻ നിർമ്മിത എം ഐ പെടുന്ന ഹെലികോപ്റ്ററുകളെങ്കിലും തകർന്നു വിട്ടിട്ടുണ്ട് അങ്ങനെയൊരെണ്ണം ഇനിയും നമുക്ക് ആവശ്യമാണോ മിക് സീരീസിൽ പെടുന്ന യുദ്ധവിമാനങ്ങളെ പോലെ തന്നെയാണ് ഇപ്പോൾ എം ഐ സീരീസിൽ പെടുന്ന ഹെലികോപ്റ്ററുകളും സത്യത്തിൽ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് സുപ്രധാന പദവികൾ വഹിക്കുന്നവർക്ക് ഭീഷണിയാവുന്ന ഇത്തരം ഹെലികോപ്റ്ററുകൾ ഇത്തരം ആയുധങ്ങൾ ഇന്ത്യ ഉപേക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു ഒന്നുകിൽ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തവ ഉപയോഗിക്കുക അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ഹെലികോപ്റ്ററുകളോ വിമാനങ്ങളോ ഇനി എത്ര പണം ചിലവായാലും അത് കൊടുത്തു വാങ്ങുക അതിനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഈ രാജ്യത്തിനുണ്ട് വിലപ്പെട്ട ജീവനുകൾ വെച്ച് ഇനിയെങ്കിലും പരീക്ഷണങ്ങൾക്ക് മുതിരാതിരിക്കുക രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി മന്ത്രി ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ സംയുക്ത സൈനിക മേധാവി കരസേനാ മേധാവി എന്നിങ്ങനെ ഉന്നത പദവികൾ അലങ്കരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളായിട്ടുള്ള എല്ലാവരും ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വാഹന സൗകര്യം തന്നെ ഉപയോഗിക്കണം അത് ആകാശത്തിലായാലും കരയിലായാലും കടലിലായാലും പ്രധാന പദവികളിൽ ഇരിക്കുന്ന ഉന്നതരായ വ്യക്തികൾക്കുണ്ടാവുന്ന ഇത്തരം അപകടങ്ങൾ ഈ രാജ്യത്തിനുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ് നമ്മുടെ ശത്രുക്കൾക്ക് അത് നൽകുന്ന ആത്മവിശ്വാസവും വലുതാണ് അതുകൊണ്ട് തന്നെ ബിപിൻ റാവത്ത് എന്ന നമ്മുടെ ഈ കാലഘട്ടം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഏറ്റവും കഴിവുള്ള ദീർഘദർശിയായിട്ടുള്ള ഒരു സംയുക്ത സൈനിക മേധാവിയുടെ വിയോഗത്തോടെയെങ്കിലും നമ്മൾ ഇനിയെങ്കിലും ഒരു ജീവൻ പൊലിയാതിരിക്കാൻ ഏറ്റവും മികച്ച ഫെസിലിറ്റീസ് തന്നെ നമ്മുടെ സൈനികർക്ക് രാജ്യം കാക്കുന്ന നമ്മുടെ സൈനികർക്ക് പ്രധാന പദവികൾ വഹിക്കുന്ന ജനപ്രതിനിധികൾക്കൊക്കെ നൽകുക തന്നെ വേണം ഗുഡ് ബൈ